രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം ഈ ഓഹി സംഭവം നടന്നതിന് ശേഷം ഈ പ്രദേശത്തിലുള്ള ഏകദേശം നൂറ്റി നാൽപ്പതിലധികം ആൾക്കാരാണ് മരണപ്പെട്ടത് അപ്പോൾ അവരുടെ ഓരോ സംഭവങ്ങളും നമുക്ക് ഒത്തിരി വേദന ഉളവാക്കുന്നതാണ് ഒത്തിരി സംഭവങ്ങൾ തീരപ്രദേശത്ത് ഇങ്ങനെ ഉണ്ടായപ്പോഴും ഇതെല്ലാം ഒരു വേദന ഉളവാക്കുന്ന ഒരു സംഭവമായിരുന്നു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ ഒരു ലോഗോ അന്ന് തന്നെ രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ ഈ ലോഗോ സൂചിപ്പിക്കുന്നത് ഒത്തിരി വള്ളം നിരനിരയായി വന്ന തിരകൾ അതിനെ കമിഴ്ത്തിയെങ്കിൽ പോലും വള്ളങ്ങളെ കമിഴ്ത്തിയെങ്കിൽ കമി കമിഴ്ത്തിയെങ്കിൽ പോലും പക്ഷേ ഏറ്റവും മുകളിലായ ഒരു പ്രത്യാശയുടെ ഒരു കരം ഈ ഇവരെ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു രീതിയിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അന്ന് തന്നെ രാജ് രാജ്സഭ മാർച്ചിൻ്റെ വേണ്ടി രാജ്ഭവൻ മാർച്ചിലേക്ക് വേണ്ടി നമ്മുടെ തിരുവനന്തപുരം ആർച്ച് ഡൈസസ് പറഞ്ഞതിനനുസരിച്ച് ഈ ലോഗോ അവർ ഉപയോഗിച്ച് അതിനുശേഷം ഇങ്ങനൊരു സ്മാരകം പണിയണമെന്ന് സിറ്റിയിൽ ടൗണിൽ തന്നെ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ചർച്ചയെ കൊണ്ടായിരുന്നു ശംഖുമുഖത്തെയാണ് അവിടെ നോക്കിയത് പക്ഷേ എങ്കിലും അതൊന്നും സാധിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ബഹുമാനപ്പെട്ട നേറ്റങ്കര എം എൽ എ ശ്രീ ആൻസലൻ അവർ ഇതിന് നേതൃത്വം നൽകുകയും ഈ ബാധിക്കപ്പെട്ട ഈ ഒരു പ്രദേശത്ത് തന്നെ ഇങ്ങനെ ഒരു ഓക്കി പാർക്ക് ചെയ്യുകയും അവരെ അനുസ്മരിക്കുകയും ചെയ്യുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി ഈ പ്രദേശത്ത് ഉള്ള പഞ്ചായത്ത് മെമ്പർ ശ്രീ അജിത്ത് അവരൊക്കെ കൂടിയാണ് ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവന്നത് അല്ല ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു ശില്പം പണിതിരിക്കുന്നത് സിമെൻ്റ് കൊണ്ടാണ് ഈ ശില്പം നമ്മൾ നോക്കുക അറിയാൻ പറ്റും ഇപ്പോഴേ ഒരു സ്റ്റൈലിലാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ഈ ഇതിൻ്റെ നിറവ്യത്യാസം അനുസരിച്ച് കാരണം ഇതിൻ്റെ വലിയൊരു ഭാഗം ആകാശമാണ് ആകാശത്തിൻ്റെ നിറം വ്യത്യാസമനുസരിച്ച് ശില്പത്തിൻ്റെ രീതി മാറുക അങ്ങനെയുള്ള ലെവലാണ് ചെയ്തിരിക്കുന്നത് ഉറപ്പായിട്ട് നമ്മുടെ കൂടെ നിന്ന് നമ്മൾ നിന്ന് വേർപിരിഞ്ഞു പോയാൽ നമ്മുടെ തന്നെ മത്സ്യത്തൊഴിലാളികളെ നമുക്ക് അനുസ്മരിക്കാം കാരണം ഞാൻ ഏഴാം ക്ലാസ് കഴിഞ്ഞ് കടലിൽ മീൻ പിടിക്കാൻ പോയതാണ് മത്സ്യബന്ധനത്തിനോട് പോകേണ്ടിയിരുന്നൊരു വ്യക്തിയാണ് ഫിഷറി സ്കൂൾ വലിയതുറ പഠിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ എഡ്യൂക്കേഷൻ ലെവലിലോട്ട് പോയത് ഉറപ്പായിട്ട് തീരപ്രദേശത്തുള്ളവരുടെ ഉന്നമനത്തിനായിട്ട് എല്ലാവരും സഹകരിക്കുക നന്ദി